മലയാളത്തിൻ്റെ അമ്മ മുഖം. 6 പതിറ്റാണ്ടായി അഭ്രപാളിയിൽ നിറഞ്ഞു നിന്ന അഭിനേത്രി. കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ. കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ച കവിയൂർ പൊന്നമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എം എസ് സുബലക്ഷ്മിയെപ്പോലെ വലിയ പാട്ടുകാരിയാകണമെന്നായിരുന്നു. അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭാർട്സിൻ്റെ നാടകങ്ങളിൽ അവരങ്ങനെ ഗായികയായി. ആദ്യമായി പാടിയത് തോപ്പിൽ ബാസിയുടെ മൂലധനത്തിൽ. പിന്നീട് അതേ നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ നായികയായി അഭിനയത്തിലേക്കുമെത്തി. അൾത്താര, ജനനി ജന്മഭൂമി, ഡോക്ടർ തുടങ്ങി ശ്രദ്ധേയമായ ഒട്ടേറെ നാടകങ്ങളിൽ ഭാഗമായി. 1962 ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിലേക്കെത്തുന്നത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായരെത്തിയപ്പോൾ കവിയൂർ പൊന്നമ്മ മണ്ടോദരിയായി. ഷൂട്ടിൻ്റെ ആദ്യ ദിവസം ആ ഗ്ലിസറിനിട്ട് കരഞ്ഞുകൊണ്ട് നടന്നു വാന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ കരച്ചിലായെന്ന് കവിയൂർ പൊന്നമ്മ ചിരിയോടെ പറയും. ചിരിയും കരച്ചിലും ദേഷ്യവും വേദനയുമായി പിന്നെയും എത്രയോ കഥാപാത്രങ്ങൾ. 20-ാം വയസ്സിൽ ഓടയിൽ നിന്ന സിനിമയിൽ സത്യൻ്റെ നായികയായും അതേ വർഷം തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെ അമ്മയായും അഭിനയിച്ച് അവർ വിസ്മയിപ്പിച്ചു. അസുരവിത്ത്, നിർമാലയം തുടങ്ങിയ സിനിമകളിൽ വള്ളുവനാടൻ മൊഴികളിൽ അഭിനയിച്ച് ആ മധ്യ തിരുവിതാംകൂറുകാരി അത്ഭുതപ്പെടുത്തി. നീലിലെ സാവിത്രി എന്ന അമ്മവേഷം പൊന്നമ്മയുടെ കരിയറിലെ നാഴികക്കല്ലായി. 1973 പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിന്നീട് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയിൽ മലയാള സിനിമയിലെ മികച്ച ജോഡിയായി. തൊമ്മൻ്റെ മക്കൾ, ഓടയിൽ നിന്ന്, വെളുത്ത കത്രീന, നദി, ഒതേനൻ്റെ മകൻ, ശ്രീ ഗുരുവായൂരപ്പൻ, ഏണിപ്പടികൾ, പൊന്നാപുരം കോട്ട, നിർമാലയം, നെല്ല്, അച്ചുവേട്ടൻ്റെ വീട്, മഴവിൽക്കാവടി, വന്ദനം, കിരീടം, ദശരഥം, സന്ദേശം, ഭരതം, കുടുംബസമേതം, വാത്സല്യം, തേന്മാവിൻ കൊമ്പത്ത്, അരയന്നങ്ങളുടെ വീട്, ബാബാ കല്യാണി, അങ്ങനെ 2021 റിലീസ് ചെയ്ത ആണും പെണ്ണും വരെ എണ്ണിയാൽ ഒതുങ്ങാത്ത നിരവധി ചിത്രങ്ങൾ. തമിഴിലും തെലുങ്കിലുമായി ഓരോ വേഷങ്ങൾ വേറെയും. കാട്ടുമൈന, വെളുത്ത കത്രീന, തീർത്ഥയാത്ര, ധർമ്മയുദ്ധം, ഇളക്കങ്ങൾ, ചിരിയോ ചിരി, കാക്കക്കുയിൽ തുടങ്ങി 8 സിനിമകളിൽ പാടുകയും ചെയ്തു. 1999 മുതൽ ടെലിവിഷൻ രംഗത്തും സജീവമായി. വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയെങ്കിലും അമ്മ കഥാപാത്രങ്ങളിലൂടെയാണ് അവർ മലയാളികളുടെ ഹൃദയം കവർന്നത്. ഉണ്ണി എന്ന അവരുടെ വാത്സല്യം തുളുമ്പുന്ന വിളി മലയാളികൾ ഒന്നടങ്കം കേട്ടു. സത്യൻ, മധു, പ്രേംനസീർ തുടങ്ങി സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് വരെ 4 തലമുറയിലെ നായക നടന്മാരുടെ അമ്മവേഷത്തിൽ അവരെത്തി. എല്ലാ അമ്മവേഷങ്ങളിലും തൻ്റെതായ കയ്യൊപ്പു ചാർത്തി വ്യത്യസ്തമാക്കി. ചലച്ചിത്രരംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ 4 തവണയാണ് നേടിയത്. ഭരത് മുരളി പുരസ്കാരം, പി കെ റോസി പുരസ്കാരം, കലാരത്ന പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിൻ്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി അംഗീകാരങ്ങൾ വേറെയും തേടിയെത്തി. ആദ്യമായി നായികയായ റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായ മണിസ്വാമി സിനിമാ സെറ്റിൽ വെച്ച് വിവാഹ അഭ്യർത്ഥന നടത്തുകയും വിവാഹിതരാവുകയും ചെയ്തു. മകളുണ്ടായ ശേഷം ഇരുവരും വേർപിരിഞ്ഞെങ്കിലും വാർദ്ധക്യത്തിൽ മണിസ്വാമി രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം വരെ കവിയൂർ പൊന്നമ്മ തന്നെയാണ് പരിചരിച്ചത്. നിരവധി വേഷങ്ങൾ പകർന്നാടിയെങ്കിലും പാട്ട് കൈവിട്ടത് കവിയൂർ പൊന്നമ്മയ്ക്ക് എന്നും വേദനയായിരുന്നു. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ പാട്ടുകാരിയാവണമെന്ന ആഗ്രഹം പൂവണിയട്ടെ. വിട.